അങ്ങനെ നമ്മളിപ്പോൾ കുടജാദ്രിയിലുള്ള ആ ട്രക്കിങ്ങിൻ്റെ ഓൾമോസ്റ്റ് ഒരു 90% കഴിഞ്ഞു. അപ്പോൾ ചെക്ക് പോസ്റ്റ്, ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഗ്രൗണ്ടിലൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. കാലൊക്കെ ഒന്ന് നിവർത്തി കിടന്നപ്പോഴുള്ളൊരു എന്താ പറയുക, ഒരു സുഖമുണ്ടല്ലോ, പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹായ്, ഇറ്റ്സ് മീ അനീസ് റഹ്മാൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പിറകിൽ കോടമഞ്ഞ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോടമഞ്ഞ് പൂക്കുന്ന ഒരു മലഞ്ചെരുവിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതാണ്. കുടജാദ്രി, കുടജം എന്ന പൂക്കൾ പൂത്ത് നിൽക്കുന്ന ഒരു മലയാണ് കുടജാദ്രി. അപ്പോൾ ഇന്ന് കുടജാദ്രിയുടെ കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതോടുകൂടെ തന്നെ ഒരു സന്തോഷം കൂടെ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്, നമ്മുടെ ഫാമിലിയിലിപ്പോൾ 2000 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ ഇപ്പോൾ 2000 ആൾക്കാരുണ്ട്. നമ്മൾ ആദ്യം കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ജീപ്പിന് നമ്മുടെ കുടജാദ്രി ടോപ്പിൽ വരെ പോയി. ചിത്രമൂല നമ്മൾ പോയിട്ടില്ല, ടൈമില്ലാത്തതുകൊണ്ട്. പിന്നെ കാലിന് വലിയ സുഖമില്ല, നടക്കാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ എന്തായാലും നമ്മൾ തിരിച്ച് നടക്കുന്നത് ട്രെക്ക് ചെയ്തിട്ടാണ്. കാട്ടിൻ്റെ ഉള്ളിലൂടെ 13 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് നമ്മൾ കാരക്കട്ടയിൽ ആണ് നമ്മൾ പോകുന്നത്. അതായത് കുടജാദ്രിയിലേക്ക് 3 രൂപത്തിൽ നമുക്ക് വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് ജീപ്പിന് വന്നിട്ട് ജീപ്പിന് തന്നെ തിരിച്ച് ഓഫ് റോഡിലൂടെ പോകുന്ന ഒരു വഴിയാണുള്ളത്. പിന്നെയുള്ളത് ഒരു ഒന്നെങ്കിൽ അപ്പ് അല്ലെങ്കിൽ ഡൗൺ നമ്മൾ ജീപ്പിന് വന്നിട്ട് തിരിച്ചിറങ്ങുന്നതോ അല്ലെങ്കിൽ കയറുന്നതോ നടന്നിട്ട്. അതാകുമ്പോൾ നമുക്ക് ജീപ്പിൻ്റെ വരുന്ന എക്സ്പീരിയൻസും കാട്ടിലൂടെ ട്രക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസും കിട്ടും. പിന്നെയുള്ളത് രണ്ട് സൈഡും കാട്ടിലൂടെ ട്രക്ക് ചെയ്യുന്നത്. അത് ഈ ട്രക്കിങ് അത്യാവശ്യം ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾ കുടജാദ്രി കയറുന്നത് ട്രക്ക് ചെയ്തിട്ടാണെങ്കിൽ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷിമോഗയിലേക്കുള്ള ബസ്സിലാണ് കയറേണ്ടത്. അവിടെ നിന്ന് കാരക്കട്ട എന്ന സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുക്കാം. ഏകദേശം 23 രൂപ എന്തോ ആണ് അങ്ങോട്ടുള്ള ചാർജ്. ക്ലിയർ ആയിട്ടുള്ള മാപ്പൊക്കെ വേണ്ട നാഫിയ. നെക്സ്റ്റ് തള്ളു. ചില സമയങ്ങളിൽ അട്ടയുടെ ശല്യം കൂടുമ്പോൾ കാരക്കട്ട എന്ന സ്ഥലത്ത് ഉള്ള ട്രക്കിങ് ദുർഘടമാകും. അപ്പോൾ കാരക്കട്ട കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റോപ്പുണ്ട്, അവിടെയാണ് ബസ്സുകളൊക്കെ നിർത്തുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്
ജീപ്പിന് മുകളിൽ ഓഫ് റോഡ് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കയറുന്ന സമയത്തിന് ജീപ്പിന് ഞങ്ങൾ തന്നെ എന്നിട്ട് കുടജാദ്രി മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് ഞങ്ങളുടെ കാട്ടിലൂടെ തിരിച്ച് നടക്കുകയാണ്. ഏകദേശം 13 കിലോമീറ്റർ. പിന്നെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഞങ്ങളിതിൻ്റെ മുമ്പ് വന്ന സമയത്ത് ഇവിടെ ഫുള്ള് കോടമഞ്ഞായിരുന്നു. അപ്പോൾ ഈ പുൽമേട് ഒന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ശരിക്കും ലൈഫിൽ നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മളിങ്ങനെ ഇത്തരം സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതാവുമ്പോൾ കാടാവുമ്പോൾ കാടുണ്ട്. ഇപ്പോൾ റിലീജിയസ് ആണെങ്കിൽ അങ്ങനെ പോകുന്നവർക്ക് അതിനും പോകാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഇത് കണ്ടില്ലേ, ഇത് കാട്ടിലൂടെ ട്രെക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ മരത്തെക്കുറിച്ച് അറിയുന്നുണ്ടാവും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ കാണിച്ചുതരാം. ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ, അത് അപ്പാടെ മുള്ളാണ്. അത് ഈ ചൂരൽ, നമ്മുടെ ചൂരലിൻ്റെ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കില്ലേ, ആ ചൂരലിൻ്റെ മരമാണ്. പക്ഷെ നമ്മൾ ട്രെക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇടയിലൊക്കെ വീഴാൻ പോകുമ്പോൾ അതിൽ പിടിച്ച അപ്പം കഥ തീർന്ന് നമ്മുടെ കയ്യിൽ മൊത്തം അതിൻ്റെ മുള്ളിൽ കുത്തി കയറും. അപ്പോൾ ഇവിടെ താഴോട്ട് പോകാനുള്ള ഭാഗത്ത് ബങ്കായിട്ടുണ്ട് മരമൊക്കെ വേണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ റൂട്ടിലൂടെ താഴോട്ടിറങ്ങാം. പിന്നെ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതേപോലെ നമ്മുടെ ട്രക്കിംഗ് റൂട്ടിലും ഇതുപോലെ ചാക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ റെസ്പോൺസിബിളായിട്ട് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ കിട്ടുന്നത്. ഒരിക്കലും നമ്മൾ ഈ കാട്ടിൽ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ മാലിന്യങ്ങളൊന്നും വെറുതെ വലിച്ചിടാൻ പാടില്ല. ഇങ്ങനത്തെ ചാക്കിൽ തന്നെ നമ്മൾ കഴിയുന്നതും പരമാവധി അങ്ങനത്തെ ചാക്കിൽ തന്നെ നമ്മൾ കൊണ്ടിടുക. ഇവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. ഇനി പറയുന്നില്ല, എല്ലാ മരത്തിൻ്റെ മുകളിലും ഈ ഒരു പച്ചപ്പാണ്. അതുപോലെ കണ്ടില്ലേ, നമ്മൾ അവതാർ ഫിലിമിൽ കണ്ട ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ആൽഗകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇല്ല ഇനി കുറച്ചേ ഉള്ളു, കുറച്ച് കയറിയില്ല. നാട്ടിലെവിടാ? മലപ്പുറം. അപ്പം അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു വാട്ടർഫോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു അരുവിയുണ്ട് അതിലൂടെ പോകുന്നത്. അവിടെ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്, അവർ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നടന്നപ്പോൾ ഒരു ചെറിയൊരു ഗുഹ, ഇതിനെന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്കിനി കുറച്ചും കൂടെ കുറച്ച് അധികം തന്നെ നടക്കാനുണ്ട്. നമുക്കിനി നടക്കാം. താഴെന്ന് വെള്ളം ഒലിക്കുന്ന നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം ഈ നടക്കുന്ന വഴിയൊക്കെ ഈ മഞ്ഞ് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ ശരിക്കും മഞ്ഞൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ, കാരണം ഇപ്പോൾ 3:30-4 മണി ആയിട്ടുണ്ട് സമയം, അപ്പോൾ ഒട്ടും മഞ്ഞില്ല. അപ്പോൾ മഞ്ഞുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്ഥലത്ത് എത്തിയതിൻ്റെ വീഡിയോ അത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ പെരുന്തോരം ഡിഫറൻസ് കാണുന്നുണ്ടെന്ന്. ശരിക്കും നമ്മുടെ കുടജാദ്രിയിലെ ആ കോടമഞ്ഞുള്ള ആ ഒരു കാഴ്ച ഇപ്പം എനിക്ക് അത് കാണാൻ കഴിഞ്ഞു. ഇപ്പം ഇന്നത്തെ ട്രിപ്പ് കൊണ്ട് കോടമഞ്ഞില്ലാണ്ട് ആ മലഞ്ചെരുവൊക്കെ, ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ദൂരെ തൊട്ടപ്പുറത്തുനിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്ന ആൾക്കാർ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര കോട ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടെ പറയാണ്, സൗണ്ട് ഭയങ്കര പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കെന്നെ അറിയാം, കാരണം തൊണ്ടക്ക് പ്രോബ്ലമാണ്.
ഒരു ചെറിയൊരു മലഞ്ചെരുവിലെത്തിയിട്ടുണ്ട്. പുൽമേടാണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്ലൈമറ്റ്. ഫുള്ള് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആകാശവും മേഘവും പച്ചപ്പുല്ലും, അവിടുന്ന് ആ മലയുടെ മുകളിൽ നിന്ന് കോട പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പാറക്കല്ലുകൾ. ഇപ്പോൾ ഒരു കോട ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് ഗസ്റ്റ് ഹൗസ്. ഇപ്പോൾ നമ്മൾ അവിടുന്നാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് വരുന്നത്. അതേപോലെ തൊട്ടപ്പുറത്തുള്ള മലയുടെ മുകൾക്കാണ് നമ്മൾ ശങ്കരപീഠം കാണാൻ വേണ്ടി കയറിയത്. ഇങ്ങനെ തിരിച്ച് നടക്കുവാണ്. നമുക്ക് ഇപ്പം ഞാൻ കുടജാദ്രി പോയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിലൂടെ ട്രെക്ക് ചെയ്തിട്ട്. അപ്പം ഇത് നല്ലൊരു കിടിലൻ പ്ലേസ്, ഒരു ക്ലൈമറ്റ്, ഒരു ആംബിയൻസൊക്കെ, ഒരു ലക്ഷ്യമില്ലാത്ത കാഴ്ചകളാണ് നമുക്ക് ഈ കുടജാദ്രി ട്രെക്കിൽ കിട്ടുന്നത്. ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജീപ്പിന് പോയിട്ട് ജീപ്പിന് ഇറങ്ങുന്നത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല. ഓ, വൺ സൈഡ് നമ്മൾ ജീപ്പിന് പൊക്കോ, പക്ഷേ വൺ സൈഡ് നമ്മൾ കാട്ടിലൂടെ തന്നെ ആ കാടിൻ്റെ, കുടജാദ്രി കാടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചിറങ്ങണം. അപ്പം കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഇവിടുത്തെ കോടമഞ്ഞ് ആ ഒഴുകുന്ന ആ ഒരു ഫീലിംഗ്, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഫീലിങ്ങാണ്. അനുഭവിച്ച് തന്നെ എല്ലാ യാത്രക്കാരും അറിയണം. ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തൊട്ട് താഴെ ഒരു താഴ്വാരമാണ്, അവിടെ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ നിബിഡമായ വനമാണ്. അതിൻ്റെ നമ്മളിപ്പോൾ അവിടുന്നാണ് ഇപ്പോൾ കുടജാദ്രിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അതുപോലെ ചീവീടിൻ്റെ ശബ്ദങ്ങൾ, നല്ല കാറ്റ്, എല്ലാം ഉണ്ട്. എല്ലാം ഉള്ള ഒരു കിടിലൻ ഈ ഒരു ക്ലൈമറ്റാണ്. ശരിക്കും ഇവിടെ നമ്മൾ വരുമ്പോൾ നല്ല മഴയും കോടയൊക്കെ ആയിരിക്കും. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊന്നും ഇപ്പോൾ കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കോടകളാണ്. പക്ഷെ ഇന്നിപ്പോൾ നല്ല രീതിയിൽ തന്നെ കോടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വെയിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ കാണുന്നത്, ഈ കാഴ്ചകൾ. എൻ്റെ പിറകിലുണ്ടല്ലേ ഫുള്ള് മലഞ്ചെരുവുകൾ. മഴയത്തൊക്കെ വെള്ളം കുത്തി ഒലിച്ച് ഒഴുകുന്ന വഴിയിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ഇവിടെ, വേറെ വഴികളൊന്നുമില്ല. അപ്പം ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന വഴിയിലൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങണം. ഇപ്പോൾ മഴ ഉണ്ടാവുമ്പോൾ ഇതിലൂടെ നടക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വഴിയിലൂടെയൊക്കെ നമ്മൾ കയറി വരണം മഴ പെയ്യുമ്പോൾ, ആ മഴ ഇതിലൂടെ വെള്ളം ഒഴുകുന്ന സമയത്ത്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത പുൽമേടിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുത്തനെയുള്ള ഇറക്കുകയാണ്. ഇനി കണ്ടില്ലേ നമ്മുടെ അങ്ങനെ ഇറങ്ങിയിട്ട് താഴേക്ക് പോകണം. ഇപ്പം എന്താ വെച്ചാൽ കുറച്ച് ലെക്കുണ്ട്. എന്താ വെച്ചാൽ മഴയില്ല, മഴയില്ലാത്തതുകൊണ്ട് തന്നെ വലിയ സ്ലിപ്പറി ആയിട്ടുള്ള വഴിയല്ല, ആ ഒരു ലെക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കാഴ്ചകൾ ഇത്രയും കാണുമ്പോൾ നമുക്ക് എത്ര റിസ്ക് എടുത്താലും ഇതൊക്കെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോവാം. പക്ഷെ ഇവിടുത്തെ സ്കൈൻ്റെ കളർ ഉണ്ടല്ലോ, അതാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. Thank you.
ഓക്കെ മലയാളി സാർ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ? അവിടേക്കാണ് ഞങ്ങൾക്കൊരു 3.5-4 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് തന്നെ മുകളിൽ 2 കിലോമീറ്റർ മുതൽ സർവത്തിന് വീട്. നിങ്ങളിപ്പോൾ കയറി വരിക, ഇനിയിപ്പോൾ ഒന്ന് ഇറങ്ങുന്നുണ്ടോ? സ്റ്റേ ചെയ്യുക. ജീപ്പിന് വന്ന് ജീപ്പിന് നമ്മൾ എങ്ങനെ വരികയെന്നുണ്ടെങ്കിലും 350+25 മലപ്പുറം. കോഴിക്കോട് ടീം കുറച്ച് മുമ്പ് പോയിട്ടുണ്ട്. ഞാൻ കോട്ടക്കല്ല. അങ്ങനെ ആ 2-ാമത്തെ പുൽമേടും കഴിഞ്ഞു. ഇനി പുൽമേടുകളൊന്നുമില്ല. ഇനി നമ്മൾ ശരിക്കും ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടാണ് ട്രെക്ക് ചെയ്ത് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മളിറങ്ങിയപ്പോൾ കുറച്ച് കോഴിക്കോടുള്ള ചെക്കന്മാരെ കണ്ടു. അവരിപ്പോൾ വൈകുന്നേരം അവിടെ മുകളിലെത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ സൺറൈസൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങാനുള്ള രൂപത്തിലാണ് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പൂജാരി അടികയുടെ ഗസ്റ്റ് ഹൗസ് ഒരു ലോഡ്ജിങ് സൗകര്യം കൂടെ ഉണ്ട്. അവിടെ രണ്ടിടത്തും 200 രൂപയാണ് പെർ ഹെഡ് അവിടെ താമസിക്കാനുള്ള ചാർജ്. ശരിക്കും നമ്മൾ വന്നിട്ട് ഒരു ദിവസം താമസിച്ചിട്ട് രാവിലെ സൺറൈസൊക്കെ കണ്ട് തിരിച്ചിറങ്ങുന്നതാണ് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണത്. ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു പച്ചടിപ്പാമ്പിനെ ഇപ്പോൾ തൊട്ട് മുന്നേ കണ്ടു. ഇപ്പം ഫുള്ള് മരങ്ങളൊക്കെ വീണെടുക്കുന്ന വഴി കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. എപ്പോഴും ഇതേപോലെ ഇനി പാമ്പോ അതുപോലെ കാട്ടുമൃഗങ്ങളൊക്കെയുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇങ്ങനെ വീണെടുക്കുന്ന മരത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വേണം നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ ഇറങ്ങാൻ. ഇവിടെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ലൈറ്റൊക്കെ വളരെ കുറവാണ്. ഒരു കാടിൻ്റെ ഒരു എന്താ പറയുക വൈകുന്നേരമായിട്ടുണ്ട് ഇപ്പോൾ സമയം. അതുപോലെ ചീവീടിൻ്റെ സൗണ്ടൊക്കെ ഇവിടെ എത്തുമ്പോൾ നല്ല പോലെ കൂടി. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ പോയി കാടിറങ്ങുന്നത്. കുറച്ചും കൂടെ ഇരുട്ടുന്ന മുമ്പ് നമ്മളിപ്പോൾ ഈ കാട് മൊത്തം ഇറങ്ങിയിട്ട് താഴത്തെ വില്ലേജിൻ്റെ അവിടെ എത്തണം. അതല്ലെങ്കിൽ നല്ല പോലെ പണി പാടും. അവിടെ എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. കാടിൻ്റെ സൗണ്ട് ഇപ്പം ഞാൻ കേൾപ്പിച്ചു തരാം. ഫുൾ ചീവീടിൻ്റെയും അതുപോലെ അപ്പുറത്തൊരു സൗണ്ടൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ മരങ്ങളുടെ വേരോണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പ് മോഡൽ. ഈ മഴവെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഇവിടെയൊക്കെ നമുക്ക് ഗ്രിപ്പ് നല്ല ഗ്രിപ്പ് കിട്ടും ഇങ്ങനെ ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ. ശരിക്കും ഈ മരത്തിൻ്റെ വേര് കൂടെ ഇല്ലെങ്കിൽ ഇതിൽ കൂടെ ഒക്കെ നടക്കുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ആ വേരിലൊക്കെ ചവിട്ടിയിട്ട് കണ്ടില്ല ഇവിടെയൊക്കെ ഓരോ സ്റ്റെപ്പ് പോലെ ആ മരത്തിൻ്റെ വേരുകളൊക്കെ അങ്ങനെ ഫോർമേഷൻ ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഈ ക്യാമറയും പിടിച്ച് ഞാൻ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മളെവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിൽക്കുമ്പോൾ തന്നെ അട്ടകളൊക്കെ കാലിലേക്ക് വരുന്നു. അല്ലെങ്കിൽ പുകയില എടുക്കാം, അടുത്ത പുകയില. ഇത് രണ്ട് തലം കൂടി കടിച്ച ഇതെന്താ പന്നി ഞാൻ കാലുകൊള്ളു കൈയെടുത്തേ. ഇപ്പം മുന്നോട്ട് പോകും തോറും കാടിന് ഇരുട്ടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു ആംബിയൻസ് ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാടിറങ്ങണം.
ഇപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരുകയാണേ. അപ്പോൾ ഇവിടെ വലിയൊരു മരം, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു തടിയിലുള്ളൊരു ടെക്സ്റ്റർ ടൈപ്പ് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, തടിയുടെ ഒരു ഡെപ്തും ആ ഹൈറ്റുമൊക്കെ കാണുമ്പോൾ ഞാൻ കാണിച്ചതാ വീഡിയോയിൽ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ കാടിറങ്ങി, അങ്ങനെ കാടിറങ്ങിയിട്ട് ലാസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു കൃഷിത്തോട്ടമുണ്ട്, അതായത് പശുക്കളെ കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ കാട് കഴിഞ്ഞെന്ന് മനസ്സിലാക്കി. ഇവിടെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്, അതേപോലെ അതിൽ വെച്ചിട്ടുണ്ട് വേലികളൊക്കെ ഉണ്ട്. അതുപോലെ ആ ട്രക്കിങ്ങിൻ്റെ ആ ചെറിയ ആ വഴി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഓഫ് റോഡ് ടൈപ്പ് റോഡായിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഇനി പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഇരുട്ടുന്ന മുമ്പ് തന്നെ കാടിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വില്ലേജ് ഉണ്ട്, അതിലൂടെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ കാരക്കട്ട ബസ് സ്റ്റോപ്പിലെത്താൻ. അവിടെ നിന്നാണ് പിന്നെ കൊല്ലൂർക്കുള്ള ബസ്സിൽ കയറിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതാണ് ട്രക്കിംഗ് റൂട്ടിലുള്ള മലയാളികളുടെ ഹോട്ടൽ, ഹോട്ടൽ സന്തോഷ്. ഇപ്പോൾ സാധാരണ ട്രക്കിങ്ങിന് കയറുന്ന സമയത്ത് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം. ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. നമ്മൾ ട്രക്കിങ്ങിന് മേലേക്ക് കയറുമ്പോൾ ഇവിടെ വാട്ടർ ബോട്ടിൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രഗ്സ്, അങ്ങനത്തെ തീ പിടിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങി വെക്കും. അതുപോലെ നമ്മളൊരു കുപ്പിക്ക് 10 രൂപ വെച്ചിട്ട് ഇവിടെ പേ ചെയ്താൽ മാത്രം നമ്മളെ മേലേക്ക് കടത്തി വിടുള്ളൂ. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ആൽക്കഹോള്, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഫയർ റിലേറ്റഡ് ഐറ്റംസൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് ഇത് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെയാണ് ഈ സന്തോഷ ഹോട്ടലുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ആ പച്ച പാടം കണ്ടില്ലേ, പാടല്ല ഒരു പുല്ലൊക്കെ ഉള്ളൊരു ഗ്രൗണ്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ കുടജാദ്രിയിലുള്ള ആ ട്രക്കിങ്ങിൻ്റെ ഓൾമോസ്റ്റ് ഒരു 90% കഴിഞ്ഞു. അപ്പോൾ ചെക്ക് പോസ്റ്റ്, ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഗ്രൗണ്ടിലൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. കാലൊക്കെ ഒന്ന് നിവർത്തി കിടന്നപ്പോഴുള്ളൊരു എന്താ പറയുക, ഒരു സുഖം ഉണ്ടല്ലോ, പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കടന്നപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് ഒരു ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട്. ഇതിലും ഭക്ഷണം ഉണ്ടോ വിചാരിച്ചിട്ട് ഓടി വന്നാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് തന്നെ കഴിക്കണമൊന്നുമില്ല. എന്നാലും നല്ല സ്നേഹമുള്ള സംഭവമാണ്. ഒരു ഫ്രണ്ട് കൂടെ വരുന്നുണ്ട് തൊട്ട് ബാക്കില്. അവൻ കുറച്ച് ദേഷ്യത്തിലെ തോന്നുന്നുണ്ട്. ഒരു വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും സംഭവം ഞങ്ങൾ അടുത്തെത്തി. അയ്യോ
പിരട്ടി തുടങ്ങി എനിക്കിനെ കുറച്ചും കൂടെ നടന്നിട്ട് വേണം ബസ് സ്റ്റോപ്പിലെത്താൻ. ഇപ്പം ഇവിടെ കിടന്നിട്ടും കിടന്നിട്ടും മതിയാവുന്നില്ല, അത്രയ്ക്കൊരു റിലാക്സേഷനേ. ആ പട്ടി ഇതാ ഞങ്ങളുടെ നടക്കുന്നതിനനുസരിച്ച് ഞങ്ങളുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. ടാറ്റാ. പോയിക്കോ പോയിക്കോ പോയിക്കോ. അങ്ങനെ ഇതാണ് കുടജാദ്രി ട്രക്കിങ്ങിന് പോകുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ലാൻഡ്മാർക്കാണ്. ഇവിടെ ഇതിലിപ്പോൾ കാണിക്കുന്നത് അതായത് ഹനുമാന് മല കൊണ്ടുപോയപ്പോൾ കുടജം എന്ന് പറഞ്ഞ പൂവ് ഇവിടെ വീണിട്ട് അങ്ങനെ കുടജാദ്രി എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു സ്കീമാറ്റിക്കായിട്ടുള്ള ഫോട്ടോയൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അഴിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കിപ്പൊട്ടിക്കുക. എങ്കിലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.